കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇടതു മെമ്പർമാർ ഇറങ്ങിപ്പോയി. കളരിക്കണ്ടി ശിശുമന്ദിരം ടീച്ചറെ അന്യായമായി സസ്പെൻഡ് ചെയ്തതായും ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചതായും ആരോപിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടി ശിശുമന്ദിരം ടീച്ചറെ അന്യായമായി സസ്പെൻഡ് ചെയ്തതായും മൂന്നാം വാർഡിലെ ലൈഫ് ഗുണഭോക്താവിനെ ഒഴിവാക്കാൻ വ്യാജ പരാതിയുടെ മറവിൽ ശ്രമിക്കുന്നതായും ആരോപിച്ചാണ് LDF മെമ്പർമാർ കാരശ്ശേരിയിൽ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചത്. ഫെബ്രുവരി മാസം 5-ാം തീയതി കളരിക്കണ്ടി ശിശുമന്ദിരത്തിൽ കുട്ടികളുടെ കലോത്സവം നടന്നിരുന്നു. സ്വാഗത സംഘം രൂപീകരിച്ച് നടത്തിയ കലോത്സവത്തിന്റെ റെസീറ്റിൽ കാരശ്ശേരി പഞ്ചായത്ത് ശിശുമന്ദിരം എന്നെഴുതി എന്ന് പറഞ്ഞാണ് പ്രസിഡന്റിന്റെ ധിക്കാരപരമായ നടപടിയെന്നും എംപ്ലോയ്മെന്റ് വഴി നിയമിതയായ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു നടപടിക്രമവും പാലിച്ചില്ലെന്ന് മാത്രമല്ല സെക്രട്ടറി ചോദിക്കേണ്ട വിശദീകരണം പ്രസിഡന്റ് നേരിട്ട് ചോദിച്ച് സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്നും ഇടതു മെമ്പർമാർ ആരോപിച്ചു. ധിക്കാരപരമായ ഈ തീരുമാനം ഭരണസമിതി യോഗത്തിൽ അംഗീകാരത്തിന് കൊണ്ടുവന്നപ്പോഴാണ് LDF മെമ്പർമാർ പ്രതിഷേധിച്ച് വിയോജനം രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷ മെമ്പർമാർക്ക് പറയാനുള്ളത്, മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ച് അവരുടെ സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ച് അവരുടെ മാപ്പപേക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാതെ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിച്ച് അവരുടെ സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കണം എന്നാണ് ഇടതുപക്ഷ മെമ്പർമാർക്ക് ഇവിടെ പറയാനുള്ളത്. മൂന്നാം വാർഡിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് ഒരു ഗുണഭോക്താവിനെ ഒഴിവാക്കാൻ മൂന്നാം വാർഡ് ഗ്രാമസഭ തീരുമാനിച്ചതായി മിനുട്സിൽ എഴുതി ചേർത്ത് വ്യാജ പരാതി ഉണ്ടാക്കിയാണ് ഗുണഭോക്താവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്നും മെമ്പർമാർ പറഞ്ഞു. രോഗിയായ ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ഇവർ താമസിച്ചിരുന്ന പൊളിഞ്ഞു വീഴാറായ വീടും 4 സെന്റ് വസ്തുവും വിറ്റിരുന്നു. ലൈഫ് പരിശോധന ഉദ്യോഗസ്ഥർക്ക് ഇത് ബോധ്യപ്പെടുകയും തുടർച്ചയായി വെള്ളപ്പൊക്കം മൂലം ബലക്ഷയം സംഭവിച്ച വീടിന് പകരം വീട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെമ്പർക്ക് ഗുണഭോക്താവിനോടുള്ള വിരോധം ഉദ്യോഗസ്ഥനെ കൊണ്ട് കോറം പോലും തികയാത്ത ഗ്രാമസഭാ മിനുട്സിൽ പിന്നീട് എഴുതി ചേർത്ത് പേരുപോലും വ്യക്തമാക്കാത്ത പരാതി കൊണ്ടുവന്ന് ഗുണഭോക്താവിനെ ഒഴിവാക്കാൻ നടത്തുന്ന ഹീനമായ നടപടിയാണ് സ്വീകരിച്ചതെന്നും LDF മെമ്പർമാർ പറഞ്ഞു. ഗ്രാമസഭയുടെ കോറം തികയാതെയാണ് ആ ഗ്രാമസഭ അവിടെ ചേർന്നിട്ടുള്ളത്. ആ ചേർന്ന ഗ്രാമസഭയിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നില്ല, തീരുമാനങ്ങൾ എഴുതി ചേർത്തിരുന്നില്ല. അവിടെ പരാതി കൊടുത്ത ആളുടെ പേര് തന്നെ വ്യാജമായിരുന്നു, അവരുടെ ഫോൺ നമ്പർ വ്യാജമായിരുന്നു, ഒപ്പ് വ്യാജമായിരുന്നു, പേരും വ്യാജമായിരുന്നു, അഡ്രസ്സ് മേൽവിലാസം എല്ലാം തന്നെ വ്യാജമായിരുന്നു. അതുമാത്രമല്ല, വിവിധ വാർഡുകൾ ഇങ്ങനെ അനർഹരായിട്ടുള്ള ആളുകളെ ഇങ്ങനെ ഉൾപ്പെടുന്ന രീതി ആ വാർഡിനകത്ത് വന്നിട്ട്, പ്രത്യേകിച്ച് ചില വാർഡുകൾ ഭരണകക്ഷിക്ക് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡുകളിൽ മെമ്പർമാരുടെ താല്പര്യപ്രകാരം യഥാർത്ഥ ഗുണഭോക്താക്കളെ തടഞ്ഞ് അനർഹരായ ആളുകളെ ലൈഫ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്ന പദ്ധതി വന്നിട്ടുണ്ട്. അതിനകത്ത് ചില ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇടതുപക്ഷ മെമ്പർമാർ ആവശ്യപ്പെടുന്നത്. വീണ്ടും ഗ്രാമസഭ കൂടി സത്യമന്വേഷിക്കാൻ സെക്രട്ടറി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാവാതെ മൂന്നാം വാർഡ് മെമ്പറും UDF മെമ്പർമാരും രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും LDF മെമ്പർമാർ ആരോപിക്കുന്നു. മൂന്നാം വാർഡിൽ 30-ൽ കൂടുതൽ പേർ ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടത് സംബന്ധിച്ച് പരിശോധന നടത്തണമെന്നും LDF മെമ്പർമാർ പറഞ്ഞു. KP ഷാജി, KE ശിവദാസൻ, MR സുകുമാരൻ, EP അജിത്ത്, KK നൌഷാദ്, ശ്രുതി കമ്പളത്ത്, ജിദ സുരേഷ്, CB എന്നിവരാണ് വിയോജനം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.